നമസ്കാരം. ക്ഷേത്രായനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് വാണിയംകുളം പഞ്ചായത്തിലെ ത്രാങ്ങാലി ദേശത്തുള്ള ചെറുമുക്കുമനയുടെ മുൻപിലാണ്. ചെറുമുക്കുമനയുടെ അധീനതയിലുള്ള ശ്രീ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രായനം ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഏകദേശം 500 വർഷത്തിലധികം പഴക്കമുള്ള പുരാതനമായ വളരെ മനോഹരമായ ക്ഷേത്രമാണിത്. കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്ന ശ്രീ കാർത്തിയായനി ഭഗവതിയാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠയായ ശ്രീ കാർത്തിയായനി ഭഗവതിക്ക് പുറമെ ഉപദേവന്മാരായി സർവവിഘ്നേശ്വരനായ മഹാഗണപതിയും സംഹാരപ്രിയനായ പരമശിവനും കലിയുഗവരദനായ അയ്യപ്പനും ഉഗ്രരൂപിണിയായ ഭദ്രകാളിയും മനയെയും ഈ പുരാതന ക്ഷേത്രത്തെയും കാത്തു സംരക്ഷിച്ചുകൊണ്ട് നാഗരാജാക്കന്മാരും ഇവിടെ വാണരുളുന്നു. Thank you.
മുക്കുമനയിലെ ഇപ്പോഴത്തെ ശാന്തി ശ്രീ കൃഷ്ണൻ നമ്പൂതിരി. നമുക്ക് അദ്ദേഹത്തോട് അമ്പലത്തിലെ ശാന്തിയെക്കുറിച്ചും പ്രതിഷ്ഠകളെക്കുറിച്ചും ചോദിച്ചറിയാം. തിരുമേനി, അമ്പലത്തിന് ഏകദേശം എത്ര വർഷത്തോളം പഴക്കമുണ്ടാവും? ഒരു 500 വർഷത്തിന്റെ മേലെ പഴക്കമുള്ളതാണ്. 500 വർഷത്തിലധികം. ഇഷ്ടപ്പെട്ട കാർത്യായനി ഭഗവതിയാണ്. ഉപദേവന്മാരായിട്ട് മറ്റേ ഗണപതി ഉണ്ട്, ശിവൻ, ഭദ്രകാളി, പിന്നെ പാമ്പുകൾ. വളരെയേറെ മനോഹരമായ പുരാതനമായ സർവ ഐശ്വര്യങ്ങളും വിളിച്ചോതുന്ന നല്ലൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ കുറിച്ചും ക്ഷേത്ര സന്ദർശന സമയത്തെ കുറിച്ചും ഒന്ന് വിശദീകരിച്ചു. മംഗല്യ പൂജയും അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്, പണ്ടൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ അതിന്റെ ശോച്യാവസ്ഥ കാരണം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സമയം രാവിലെ 8:30 മുതല് 10 മണി വരെയാണ് അതൊരു അമ്പലം നടക്കുന്ന സമയം. ഈ ക്ഷേത്രത്തിന്റെ സമയക്രമം ഈ രീതിയിലായതും ക്ഷേത്രം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും ഭക്തജനങ്ങളുടെ അഭാവം മൂലമാണ്. ഇത്രയും സുന്ദരവും മനോഹരവും പുരാതനയും വിളിച്ചോതുന്നതുമായ സമ്പൽ സമൃദ്ധിയോടുകൂടിയുള്ള ഈ ക്ഷേത്രം ഇതേപോലെ നിലകൊള്ളണമെങ്കിൽ ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം വളരെയേറെ അനിവാര്യമാണ്. വാനിയംകുളം പഞ്ചായത്തിലെ തിരാങ്ങാലി ദേശത്തുള്ള ഈ പുരാതനമായ ക്ഷേത്രം എല്ലാ ഗ്രാമനിവാസികൾക്കും സമ്പൽ സമൃദ്ധി വിളിച്ചോതിക്കൊണ്ട് എന്നും അനുഗ്രഹീതമായി നിലകൊള്ളട്ടെ.